സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക എന്ന ആവശ്യവുമായി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുമുതൽ ഈ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും നിലപാടുകളും ജനവിരുദ്ധമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം ഇനി ഒന്നും നോക്കാനില്ല. രണ്ടാമതും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കിട്ടിയ ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് എന്ന മഹാമാരി സൃഷ്ടിച്ച വലിയ ആശങ്കയും ജനങ്ങളുടെ ഭീതിയുമെല്ലാം നിലനിൽക്കിയ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു സർക്കാരിന് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും ദുരുപയോഗം ചെയ്യാനുള്ള പല പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് കിട്ടിയ അവസരം പരമാവധി മുതലാക്കുക, പരമാവധി കമ്മീഷൻ കെട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. കേരളയിലായാലും അതുപോലെ തന്നെ കൃത്രിമ ജലപാതയായാലും അതുകൂടെ ലക്ഷ്യം വെക്കുന്നത്. കേരയിൽ പദ്ധതി കേരളത്തിന്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് സതീശൻ പാച്ചേനി അഭിപ്രായപ്പെട്ടു. കേരയിൽ വന്നാൽ ജനവാസ കേന്ദ്രങ്ങൾ വിഭജിക്കപ്പെടും, പാരിസ്ഥിതികവും മനുഷ്യനിർമ്മിതവുമായ കാര്യങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികാഘാതം കേരളത്തെ തകർച്ചയിലേക്ക് നയിക്കും. ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും ഭൂമി വർദ്ധിക്കുന്നില്ല എന്ന കാര്യം മുൻനിർത്തിയാകണം വികസനമെന്ന് സതീശൻ പാച്ചേനി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ധർണാ സമരത്തിൽ പിലാക്കല അശോകൻ അധ്യക്ഷത വഹിച്ചു. വി കെ പി ഇസ്മായിൽ, എം നാരായണൻകുട്ടി, കെ ടി സഹദുള്ള, ഡി സി സി ഭാരവാഹികളായ എം കെ രാജൻ, എ പി നാരായണൻ, ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, എസ് എ ഷുക്കൂർ ഹാജി, കെ വി ഭാസ്കരൻ, കെ ജയരാജ് തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.